പടിപടിയായി മാത്രമേ മനുഷ്യനെ പൂർണ്ണത കൈവരിക്കാൻ കഴിയൂ. അതിനെ കാലത്തിന്റെ കരവിരുത് ആവശ്യമാണ്. തത്വചിന്തകനായ വോൾട്ടേറുടെ വാക്കുകളാണിവ. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. 1960 ഓഗസ്റ്റ് 15 കോംഗോ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഐക്യം ജോലി പുരോഗതി എന്ന മുദ്രാവാക്യമുള്ള ഈ രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷയാണ് ഫ്രഞ്ച്. ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. 1948 ഓഗസ്റ്റ് 15 ദക്ഷിണ കൊറിയ ജപ്പാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ നഗരമായ സോൾ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരം. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് 38-ാം സമാന്തര രേഖ എന്ന പേരിലാണ്. 1057 ഓഗസ്റ്റ് 15 സ്കോട്ട്ലൻഡ് രാജാവായ മാക്ബെത്ത് വധിക്കപ്പെട്ടു. ഈ സംഭവം ഷേക്സ്പിയറുടെ പ്രശസ്ത നാടകമായ മാക്ബെത്തിനെ പ്രചോദനമായി. ഫ്രഞ്ച് ഭരണാധികാരിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1769 ഓഗസ്റ്റ് 15 ജനിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്തതി എന്ന പേരിൽ അറിയപ്പെടുന്ന നെപ്പോളിയൻ 1804 മുതൽ 1814 വരെ ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടത്. ബ്രിട്ടനിൽ വീട്ടുടമകൾക്കും ഭൂവുടമകൾക്കും വോട്ടവകാശം നൽകുന്ന നിയമം 1867 ഓഗസ്റ്റ് 15 നിർമ്മിച്ചത്. ഇന്ത്യൻ ദാർശനികനും കവിയും ഗുരുവും യോഗിയുമായ അരവിന്ദോ ഘോഷ് 1872 ഓഗസ്റ്റ് 15 കൊൽക്കത്തയിൽ ജനിച്ചു. ഗീതയെ പറ്റിയുള്ള ലേഖനങ്ങൾ, ഭാരതീയ നവോത്ഥാനം, മനുഷ്യ ജീവിതചക്രം എന്നിവ അരവിന്ദോയുടെ ശ്രദ്ധേയമായ രചനകളാണ്. സമഗ്ര ദർശനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. ഈസ്റ്റ് ഇന്ത്യ ഹോട്ടലിന്റെ സ്ഥാപകനായ മോഹൻ സിംഗ് ഒബ്റോയ് 1898 ഓഗസ്റ്റ് 15 ജനിച്ചു. 1968 മുതൽ 1971 വരെ ലോക്സഭാ അംഗമായ ഒബ്റോയ് ഒബ്റോയ് ചേംബേഴ്സ് ഓഫ് ഹോട്ടലിന്റെ സ്ഥാപകനാണ്. പനാമ കനാൽ ഔദ്യോഗികമായി തുറന്നുകൊടുത്തത് 1914 ഓഗസ്റ്റ് 15. 82 കിലോമീറ്റർ നീളമുള്ള ഈ കനാലിന്റെ പണി ആരംഭിച്ചത് 1904. റിക്ടർ സ്കെയിൽ 8.7 രേഖപ്പെടുത്തിയ ഭൂകമ്പം അസാമിൽ സംഭവിച്ചത് 1950 ഓഗസ്റ്റ് 15. ഏകദേശം 1000-ഓളം വ്യക്തികൾ ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ ചലച്ചിത്ര താരമായ അർജുൻ സാർജ എന്ന അർജുൻ 1962 ഓഗസ്റ്റ് 15 ജനിച്ചു. തമിഴ്, തെലുങ്ക്, മലയാളം അടക്കം നിരവധി ഭാഷകളിലായി 150-ലധികം ചലച്ചിത്രങ്ങളിൽ അർജുൻ അഭിനയിച്ചു. ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന പിൻകോഡ് നിലവിൽ വന്നത് 1972 ഓഗസ്റ്റ് 15. 6 നമ്പറുകളാണ് പിൻകോഡിലുള്ളത്. ഇന്ത്യയിൽ കളർ ടി വി സംപ്രേഷണം ആരംഭിച്ചത് 1982 ഓഗസ്റ്റ് 15. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി റെഡ് ഫോർട്ടിൽ നടത്തിയ പ്രസംഗമാണ് കളറിൽ ആദ്യമായി സംപ്രേഷണം ചെയ്തത്. ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1975 ഓഗസ്റ്റ് 15. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് കൂടിയാണ് മുജീബുർ റഹ്മാൻ. രണ്ടാം ലോകമഹായുദ്ധകാലത്തുള്ള ചെയ്തികളിൽ ബ്രിട്ടൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് 1995 ഓഗസ്റ്റ് 15. 1976 മുതൽ 1984 വരെ റോയൽ അക്കാദമി ഓഫ് ആർട്സിന്റെ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് ആർക്കിടെക്ട് സർ ഹ്യൂ കാസൻ 1999 ഓഗസ്റ്റ് 15 അന്തരിച്ചു. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ ക്യാപ്റ്റനായ അജിത് വടേക്കർ 2018 ഓഗസ്റ്റ് 15 മുംബൈയിൽ അന്തരിച്ചു. 1991 മുതൽ 1992 വരെയും
1995 മുതൽ 1996 വരെയും ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായിരുന്നു അജിത് പടേക്കർ. 1967 അർജുന അവാർഡും 1972 പത്മശ്രീയും അജിത് പടേക്കറിന് ലഭിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി 2018 ഓഗസ്റ്റ് 15 അന്തരിച്ചു. പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോഴും കാർഗിൽ യുദ്ധ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എ.പി. വാജ്പേയി. 1996 13 ദിവസവും 1998 13 മാസവും 1999 മുതൽ 2004 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എ.പി. വാജ്പേയി. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യക്കാരനായ എ.പി. വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഇന്ത്യയിൽ ഗുഡ് ഗവേൺസ് ഡേ ആയി ആചരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.